ഹലോ ഗായ്സ്, അപ്പൊ ആർ വൈബ്സിന്റെ പുതിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറേ നാളെ വീഡിയോ എടുക്കണ്ടായി, ഇപ്പൊ നാക്കൊക്കെ കുഴയിടും. മാത്രല്ല, ഇതിപ്പോ രാവിലെ ഒരു 5:30 ആവണുള്ളൂ കേട്ടോ, ഭയങ്കര ഇരുട്ടില്ലേ. അപ്പൊ ഞങ്ങള് നിങ്ങൾ വിചാരിക്കും ഈ നേരത്ത് ഞങ്ങൾ എങ്ങോട്ടാ പോണ, അമ്മച്ചേട്ടൻ ഇല്ലാണ്ടെന്ന്. ഇന്ന് അമ്മച്ചേട്ടനില്ല, അമ്മച്ചേട്ടൻ തിരുവല്ലയില. അപ്പോ ഇന്ന് നമ്മള് ഒരു 5 ഗേൾസ് കൂടിയിട്ട് ഒരു മ്യൂസിക്കൽ ബാൻഡ്, ഗേൾസ് ഓൺലി ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊറേ നാളായി നിങ്ങൾക്ക് വിശേഷങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് പറഞ്ഞ. അപ്പൊ അതിന്റെ ലോഞ്ച് പ്രോഗ്രാം December 18 നമ്മുടെ മിനി ടൗൺ ഹാൾ എറണാകുളത്ത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളൊരു കവർ സോങ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് അതിന്റെ വീഡിയോ ഷൂട്ടിന് വേണ്ടി കുഴിപ്പുള്ളി ബീച്ചിലേക്ക് പോവാം. അപ്പൊ നേരെ വെളുക്കാനായിട്ട് മുമ്പ് അവിടെ എത്തി ഷൂട്ട് തുടങ്ങണ്ടേ? ആൾക്കാര് വന്നല്ല, അല്ല വെയില് വരും, അതാ കാരണം. അപ്പൊ ഇപ്പൊ നമ്മള് പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിലത്തെ ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് ഉണ്ട് സുരഭി, അവളിപ്പോ വരും. അപ്പൊ ഞങ്ങൾ അവിടെ കൂടെ പോവും. ധൻസിയാണ് ഇത് ഫോം ചെയ്തത്. ധൻസിയുടെ വീട് എടവനക്കാട് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് അടിച്ചു വിളിക്കാൻ പോവാം. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫോൺ വയ്ക്കണം. പക്ഷേ ഞാൻ ക്യാമറമാൻ അടിക്കും മിക്കയിലും. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ കാണാം. ബാക്കിലാണ് നമ്മളുടെ കീബോർഡ് ജെഫ്രി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം, കുറച്ച് ലേറ്റിലാണ്. കണ്ട വണ്ടികളൊന്നും ഇല്ലാത്ത സമയമായ ഇങ്ങനെയൊക്കെ എറണാകുളം കാണണമെങ്കിൽ ഈ നേരം വേണം. ഇത് ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മള് കുഴിപ്പുള്ളി എത്തി അല്ലേ? ഇത് കുഴിപ്പുള്ളിയാണോ? ഇത് കുഴിപ്പുള്ളി എത്താൻ പോണ് ഒരു 3 മിനിറ്റിനുള്ളിൽ. കുഴിപ്പുള്ളി എന്ത് രസം കാണാൻ, പ്രകൃതി രമണീയമായ സ്ഥലം. സുരഭിയുടെ അടിപൊളി ഡ്രൈവിങ്. ഞങ്ങള് എത്ര മണി, 20 പറന്നെത്തി. ലൈറ്റ് വന്നു നന്നായിട്ട്. എവിടെ തിരിഞ്ഞാലും വെള്ളം. ദേ നമ്മൾ ലൊക്കേഷൻ എത്തി. ദേ ഒരു മഞ്ഞക്കിളി ശബ്ദ ചേച്ചി വഞ്ചി ധൻസി ചായ കുടിക്കുന്നുണ്ട്. ഇതാണ് ധൻസി, ഞാൻ പറഞ്ഞില്ലേ ഈ ബാൻഡ് തുടങ്ങാനുള്ള മെയിൻ റീസൺ ധൻസി. അടിപൊളിയായിട്ട് കണ്ട ഒരുങ്ങി നിക്കണണ്ട. ഞങ്ങളിത് ഇവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഞാൻ ചായ കുടിക്കണോ? അല്ല സമയേ, ചായ ഭയങ്കര ചൂടാണോ? ഒട്ടകത്തിന്റെ സൈസ് പോലെയുണ്ട്. അമ്മക്കിപ്പൊ ഇങ്ങനെ തിരിയാൻ പറ്റില്ല, ഇങ്ങനെ തിരിയുമ്പോ ഈ കമ്മല് മാറ്റിട്ട് വേണം തിരിയ. ഫുള്ളും മരവും നമ്മുടെ സബിത ചേച്ചി ആള് കൊടുക്കേണ്ടി വരുന്ന വന്നോണ്ടിരിക്കണേ. ജെഫ്രിന്റെ ശരിക്കും കാണിച്ചെ, അവളെ കാറിലിരുന്ന് ഫുള്ള് കണ്ടില്ല. കീബോർഡിസ്റ്റ് കുട്ടിയാട്ടാ, ഭാരത് മാതാ കോളേജിലെ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. ചേച്ചി പവൻസ് സ്കൂളിലെ ടീച്ചറാ, എന്റെ സ്കൂളിലത്തെ കൊടുങ്ങല്ലൂർ വേർഷൻ. സുരഭി നോക്കിയേ, ചെറിയ കുട്ടിയുടെ പോലെ. നമ്മള് എംടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാ, മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. റിസൈൻ ചെയ്ത് നല്ല ജോലി റിസൈൻ ചെയ്തിട്ടാണ് അവൾ ഈ ബാൻഡിൽ വന്നിട്ടുള്ളത്. അതാണ് 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 ഡെഡിക്കേഷൻ. അതെ, ഞാൻ മറ്റേതില്ലാണ്ട് ഇങ്ങനെ ഞങ്ങളിവിടെ നെയിൽ ഫിക്സ് ചെയ്തോണ്ടിരിക്കണ ഡയോഗ് ഉണ്ടെന്നു, അതുകൂടി പറയട്ടെ. ഡയോഗ് ഉണ്ടെന്നു അയർലൻഡിൽ നിന്ന്, അല്ല അതിപ്രസരണം നെയിലിന്റെ. ഞങ്ങളുടെ എല്ലാവരുടെയും മാല. എന്ത് വെയിറ്റ്? അല്ല 5 കിലോ. 5 കിലോ ഇത് ഗുഡ്വില്. ഗുഡ്വില് ഷോ പട്ടികളൊന്ന സ്പീഡ്. ഇവിടുത്തെ പട്ടികൾക്ക് എന്തൊരു മേക്കപ്പ്! അവിടെയാണ് മേക്കപ്പ്, ഇവിടെ എല്ലാരും സെറ്റിങ്. Thank you.
അയ്യ അതായിട്ടില്ലേ, ഞാൻ കഴിഞ്ഞിട്ട് നോക്കി ഒന്നുകൂടി ഒന്നുകൂടി ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുത്ത് പൊളിക്കളെല്ലാരും. എവിടുത്തെ ഷൂട്ട് തീർന്നാ അച്ചടീനെങ്കിലും വെറുതെ വിടൂ. കോട്ടൺ ഫോക്ക് ഫോട്ടോ തന്നാൻ വേണ്ടി അമ്മയുടെ വക ടിപ്സും. യുദ്ധമായി പോണ്ട, യുദ്ധം ഫോട്ടോ അതിനായിട്ടുള്ള അമ്മയ്ക്ക് എന്തും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന്. എന്താടേ ചളി ജയലക്ഷ്മിയുടെ പരസ്യം പോലെ ഉണ്ട്, അമ്മ ജയലക്ഷ്മിയുടെ പരസ്യം പോലെ ഉണ്ട്. തടി 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 റോസ് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു പണ്ട്, കണ്ടിട്ടില്ലല്ലോ റോസിനെ. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡറിങ്. ഹലോ, കുഴപ്പമില്ല, ചക്ക പോലത്തെ പാല അഞ്ചു കിലോ ഉണ്ട്. എല്ലാവർക്കും ഹൈലൈറ്റ് കമ്മൽ. ഓക്കെ, തിരിയാൻ പറ്റില്ലേ തല, അടിപൊളിയായിട്ടില്ലേ, നല്ല അടിപൊളി. എവരിബഡി സേ ഹായ്. ഹലോ, ഇവിടെ ഹലോ. ഞാനിത് എനിക്ക് ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് ആയിരുന്നു പ്രീ ഡിഗ്രി കേട്ടോ, ഞങ്ങൾ ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച്. റോസിന്റെ ഭാഗ്യം, അതെ എന്റെ ദൈവമേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ പോയത്തള. ധൻസി ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു, അപ്പോഴായിരിക്കും ഞാൻ പോട്ടോ സ്റ്റുഡന്റ്. നോക്കിയേ മറ്റേ തന്നെ മറ്റേ മഞ്ഞ ജാഥ പോണ പോലെയാണ് എല്ലാം പോണ. ഹലോ ഹലോ, അല്ല അപ്പ എല്ലാരും സൈലൻസ് ആയി. ഇങ്ങനെ ഒരു കവർ എടുക്കുക, എല്ലാവരും അത് കണ്ടു മാത്രം. യെസ് ഓഫ് കോഴ്സ് കമ്മിങ്. ആ പോരെ പോരെ പോരെ, വാ പോരെ, വേഗം ആവട്ടെ. അപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ കഴിഞ്ഞ് വീണ്ടത് ധൻസിയുടെ വീട്ടിലേക്ക് പ്രാക്ടീസിന് പോവാം. അവശതയാണ് അതെ, നല്ല വെയിലൊക്കെ ആയി, പക്ഷെ നല്ല നന്നായി എൻജോയ് ചെയ്തു. ഞാൻ ബീച്ചിൽ പോയിട്ട് ഇതിന്റെ വീഡിയോ എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് നമ്മള് ഞങ്ങളുടെ ലോഞ്ചിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഹേഴ്സ് എന്ന് ഞങ്ങളുടെ ബാൻഡിന്റെ പേര് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മള് ഇടും, അപ്ലോഡ് ചെയ്യുമ്പോ ഞാൻ എല്ലാവർക്കും ലിങ്കൊക്കെ അയക്കാം, എല്ലാവരും കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ലിങ്ക് ഞാൻ എന്തേലും ഇടും. അപ്പൊ എന്തേലും അല്ല, എന്തേലും ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും അതെ, ഇവരവിടെ അറുമാറിച്ചു ബീച്ചിലൊക്കെ പോയിട്ട് കറുത്തൊരു പരിപാടി, വെയിലത്ത് നിന്നിട്ട് അല്ലെങ്കിലല്ല. ഏതെന്താ റോട്ടില് ഫുൾ വെള്ളം, അല്ല എന്താ വെള്ളം കയറിയാ. അപ്പൊ ഞങ്ങൾ ഇന്ന്
അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ ദംസിന് വീട്ടിലേക്ക് പോകണം. അവിടെ നല്ല എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഫുഡ് ആദ്യം ഫുഡ് കഴിക്കണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെന്താ, പിന്നെ അവിടെ കുറച്ച് നേരം പ്രാക്ടീസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ്ങിൽ പോകും. അപ്പൊ കുറച്ച് ഷോർട്സ് അവിടുത്തെ കൂടി കാണിക്കാം നമുക്ക്. അപ്പൊ ഞങ്ങൾ കാണിക്കുന്നു. ചേച്ചി ഉണ്ടാക്കിയ മുട്ടക്കറി, പത്തിരി. സുരഭി മേക്കപ്പ് അഴിച്ചു. ഇവിടെ ഒരാൾ വിശന്നിരിക്കുന്നു. ഞാൻ ഞാനാണിത്. അതെ, ഡ്രസ് മാറി വന്നു. ഇല്ല, ഒന്ന് നോക്കി ഇങ്ങോട്ട്. ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞേ. ഹലോ, ഫുഡ് കഴിക്കുക. സ്പെഷ്യൽ ഫോർസ് ഉണ്ട് ചേച്ചി. വളരെ ബോറായിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല. അന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ കാരണം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കൺക്ലൂഷൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹേഴ്സ് ലോഞ്ച് ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ. അപ്പോൾ എല്ലാവരും എറണാകുളത്തുള്ളവരാണെങ്കിൽ ഡിസംബർ 18 സൺഡേ ഫ്രീ ആണെങ്കിൽ 6:30 PM നമ്മുടെ മിനി ടൗൺ ഹാളിൽ നിങ്ങളെല്ലാവരും വരണം. വരാത്തവരെ നമുക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം.